ഹലോ, നമസ്കാരം. എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ബാംബു ഷൂട്ട് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ബാംബു ഷൂട്ട്. ഈ കത്തി വെച്ചിട്ട് എടുക്കുന്നില്ലേ, ഇതാണ് ബാംബു ഷൂട്ട്. അപ്പോൾ നമ്മുടെ മുളച്ചെടിയുടെ പുതുതായിട്ട് മുളച്ചു വന്ന ഒരു മുകുളം എന്ന് വെച്ചാൽ, നമ്മുടെ വാഴക്കൊക്കെ കണ്ണും പുതുതായിട്ട് വരില്ല, അതേപോലെ തന്നെ മുളച്ചെടിക്ക് പുതുതായിട്ട് മുളച്ചു വന്ന ഈ ഒരു ഇതാണ് ബാംബു ഷൂട്ട് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഈ ചെറുതായി മുളച്ചു തന്നെ ഈ മുളക്കമ്പ് വെച്ചിട്ട് നമ്മൾ പലതരം കറികളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ എല്ലായിടത്തും അവൈലബിൾ അല്ല, അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ആളുകൾ ഇത് യൂസ് ചെയ്യാറുണ്ട്, കറിയാക്കാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കിത് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി കിട്ടണ ഒരു രൂപത്തിലാണ് എപ്പോഴും കിട്ടാറുള്ളത്. ഞാൻ മേടിക്കാറാണ് പതിവ്. അപ്പോൾ ഇതെന്താണെന്ന് കട്ട് ചെയ്ത പീസസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതെന്താണ് സംഭവം, ഇതെങ്ങനെയാണ് എടുക്കണതെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. എനിക്കിപ്പോൾ ഇതിങ്ങനൊരു രൂപത്തിലാണ് കിട്ടിയിട്ടുള്ളത്, ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്. അപ്പോൾ തോരനും മെഴുകുരുട്ടിയിട്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ ഒരു ചെറിയ പീസാണ് നല്ലത്. കഴിക്കാനും സുഖം ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുമ്പോഴാണ്. പിന്നെ ഇതിലേക്കാട്ടും കുറച്ചും കൂടി വലിയ പീസായിട്ട് നമുക്ക് കിട്ടും. അത് നമുക്ക് ഇത് പല രീതിയിൽ കറി വെക്കാൻ പറ്റും. നമുക്ക് ഇറച്ചിയിൽ ഉരുളക്കിഴങ്ങും കായൊക്കെ ഇട്ടിട്ട് കറി വെക്കില്ല, അതേപോലെ തന്നെ അതിന് പകരമായിട്ട് ഇതിട്ടിട്ട് നമ്മൾ കറി വെക്കും. അത് നല്ല ടേസ്റ്റാണ്. പിന്നെ ചെറുപയറിലിട്ട് കറി വെക്കും, അതും ടേസ്റ്റാണ്. അപ്പോൾ കറി വെക്കുമ്പോൾ കുറച്ചും കൂടി വലിയ പീസായിരിക്കണം. ഇതിപ്പോൾ ഇത്രയും ചെറിയ പീസൊക്കെ നമ്മൾ തോരനും മെഴുക്കുവരട്ടിക്കൊക്കെയാണ് എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കണത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിത് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 ദിവസം വെള്ളത്തിലിട്ട് വെക്കണം. അത് ഓരോ ദിവസം വെള്ളം മാറ്റി പുതിയ വെള്ളം ഇട്ട് വെക്കണം. 3 ദിവസം അതേപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ശേഷം മാത്രമാണ് നമ്മളിത് കറി വെക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. ഞാനിതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടാം. ഇത് നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ട് ഞാൻ 1 എണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 2-3 വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ 1 തണ്ട് കറിവേപ്പിലയും. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കണം. 1/2 ഗ്ലാസോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് മുങ്ങിക്കിടക്കണ്ട, പക്ഷേ ഇത് നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു വെള്ളം, 1/2 ഗ്ലാസ് വെള്ളത്തോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് വേവിക്കാൻ വെക്കാം.
അപ്പോൾ ഇതൊരു മൂന്ന് വിസിൽ നമുക്ക് വെന്ത് കിട്ടും. ഒരു ഫസ്റ്റ് വിസിൽ ഫുൾ തീയിലിട്ടിട്ടും പിന്നെ ബാക്കി രണ്ട് വിസിൽ സിമ്മിലിട്ടിട്ടും എടുത്താൽ മതി. നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. ഇതിപ്പോൾ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. കുറച്ചൊരു വെള്ളം ഉണ്ട്, അതിരിക്കട്ടെ. അത് നമുക്ക് മെഴുക്ക് പുരട്ടി റെഡിയായി വരുമ്പോഴത്തേക്കും അത് ശരിയായി കിട്ടിക്കോളും. അപ്പോൾ വെള്ളം ഒഴിച്ച് തന്നെ വെക്കണം, വെക്കുമ്പോൾ ഇല്ലെങ്കിൽ കുക്കറിൽ അടി പിടിക്കും. അപ്പോൾ നമുക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ. നമുക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ കടുക് പൊട്ടിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് കടുക് പൊട്ടിക്കാം, ഞാൻ കടുക് പൊട്ടിക്കുന്നില്ല. പിന്നെ ഒരു പകുതി സവാള അരിഞ്ഞതാണ്, ചെറിയ ഉള്ളി ആയാലും മതി. പകുതി സവാള അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം സവാളയിലേക്ക്, പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് വഴണ്ട് വരട്ടെ. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലോണം മൂത്ത് വരട്ടെ. ഇപ്പം നമ്മുടെ സവാളയൊക്കെ ഒന്ന് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ നല്ല മുളക് പൊടിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എരിവ് നോക്കിയിട്ട് എടുക്കുക. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള പച്ചമുളകിന് നല്ല എരിവായതുകൊണ്ടാണ് ഞാൻ കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്യണത്. അപ്പോൾ മുളക് പൊടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബാംബു ഷൂട്ട് ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതൊന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ വെള്ളമൊക്കെ ഒന്ന് പറ്റി ഒന്ന് വരട്ടെ. ഉപ്പ് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് വെള്ളം ശരിക്ക് പറ്റി വരുന്നത് വരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ നമ്മുടെ ബാംബു ഷൂട്ട് മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ബൈ.